part, the last class, unit 8, the part of efficient listening. Two sections, unit 8 and lesson 14, the noble 8-year fold part. I think what your examination is starting on 15th March. With this class, our lesson is over. In the next class, utilize for the revision to check the question paper for 19, 18, 17, and 19 question paper. I think about with that you can easily write the examination. Have 80 marks questions. Among these 80 marks, you have to write 3-4 essays, 10 marks each essays, and some other questions. You can you write the text. I will send all the text part in a video, and the revision part I will send the whole text part through your WhatsApp group. No problem. You can get it. So now we can try to finish the last lesson, the unit 8, part of finishing wisdom. Science is always the knowledge. Wisdom is always the life. Shastra is always the arivine koodi irikkumbol jnanam jeevithathe koodi irikkum. Appo arivu namakku endinu vendiyaa? Joli kittanum jeevikkanum perumaaranum vendi. പക്ഷെ നമുക്ക് ജ്ഞാനത്തിന് ജീവിതത്തിൽ ജ്ഞാനമില്ല ജീവിതം കൊണ്ട് മേലുള്ള കോട്ട പൊട്ടി കൊട്ടാതെ അവന് മണ്ണൻ കോട്ടനാണ്. കാരണം ജ്ഞാനമില്ല, എന്തെങ്കിലും കാര്യം ചെയ്യാൻ എന്തെങ്കിലും അറിയാൻ കഴിയാത്ത ജ്ഞാനമില്ലാതെ പോലെ. അപ്പൊ ജ്ഞാനം ജീവിതത്തിന് സയൻസ് എന്തിനു വേണ്ടിയാണ്? അറിവിന് വേണ്ടി. അറിവ് അറിവല്ല ജ്ഞാനം കേട്ടോ, അറിവുകളല്ലാതെ ജ്ഞാനമില്ല. ജ്ഞാനം ശരിക്കും ദൈവത്തിന് ബൈബിളിൽ ഒരു വാക്കുണ്ട്, to knowing the God is the beginning of wisdom. To knowing the God is the beginning of wisdom. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. ദൈവത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നതാണ് ജ്ഞാനം. ജ്ഞാനം ദൈവമാണ്. അപ്പൊ അറിവെന്ന് പറയുന്നത് എല്ലാത്തെ കുറിച്ചുള്ള ലോകത്തിൽ പതിനെ കുറിച്ചുള്ള അറിവ്, ഇന്ത്യയെ കുറിച്ച് അറിവുണ്ട്, നമ്മുടെ കേരളത്തെ കുറിച്ച് അറിവുണ്ട്, ക്ലാസ്സിനെ കുറിച്ച് അറിവുണ്ട്, പരീക്ഷയെ കുറിച്ച് അറിവുണ്ട്, അത് അറിവ്. ജ്ഞാനം അറിയാം, ജ്ഞാനം ദൈവത്തെക്കുറിച്ചുള്ള അറിവുണ്ട്. ഓക്കെ, ഷാരി സ്റ്റാർട്ട്. ഗൗതം ബുദ്ധ നിങ്ങൾക്കറിയാം BC, before Christ. Sri Buddha is living in India. He is a princess, Siddhartha, and he got elected at Bodhi Gaya in Bihar. When he is sitting under the banyan tree, he got the enlightenment and he became the Lord Buddha. Buddha Maharaja in the world. ഹിന്ദുക്കളെക്കാൾ കൂടുതൽ ജനസംഖ്യ ഉള്ള ഒരു മതമാണ് ബുദ്ധ മതം. ഹിന്ദുക്കളെക്കാൾ ശരീരത്തിൽ കൂടുതലുള്ളൂ, ഏറെ രാജ്യങ്ങൾ ലോകത്ത് രണ്ട് രാജ്യങ്ങൾ മാത്രമേ ഹിന്ദു. പക്ഷെ ബുദ്ധിസ്റ്റ് ഏതാണ്ട് 10-20 രാജ്യങ്ങളോളം ഉണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള ശ്രീലങ്ക, ബർമ്മ, മ്യാൻമർ, അതാണ് ബർമ്മ. പിന്നെ ജപ്പാൻ മുസ്ലിം സൗഹൃദമാണ്, ബുദ്ധിസ്റ്റുകളാണ്. ജപ്പാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിസ്റ്റുള്ള സ്ഥലമാണ് ജപ്പാൻ. പിന്നെ ബുദ്ധിസ്റ്റ് രാജ്യങ്ങളാണ് കുറേ രാജ്യങ്ങൾ, കുറേ രാജ്യങ്ങളിലുണ്ട്. എന്നാൽ ഹിന്ദുസം എന്ന് പറയുന്നത് നേപ്പാളിലുണ്ട് മാത്രമേ ഉള്ളൂ. ബാക്കി ഇവിടുന്ന് ഇന്ത്യക്കാരായാലും മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്നതിന് മാത്രമേ ഈ രണ്ട് രാജ്യങ്ങളിലേ ഉള്ളൂ. ഇന്ത്യയിലെ ഏകദേശം 100 കോടിയോളം വരുന്നത് ൂറ് കോടി വരുന്നത് ഹിന്ദുസാണ്. അപ്പം ഹിന്ദുവിന്റെ ഒരു പാർട്ടല്ല ബുദ്ധിസം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഹിന്ദുവിൽ നിന്നാണ് ബുദ്ധിസം വരുന്നത്. പക്ഷേ ഹിന്ദു കൾച്ചർ അല്ല ബുദ്ധിസ്റ്റ്. ഇവിടെ ലോഡ് മഹാ ലോഡ് ബുദ്ധായുടെയാണ്. അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലും ജീവിതമൊക്കെ തികച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ മെറ്റീരിയലിസ്റ്റിക് അല്ല, നമുക്ക് ശ്രീബുദ്ധൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇവിടെ നോക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് പരീക്ഷയ്ക്ക് കണ്ടിരുന്ന ഞാൻ ഇപ്പോൾ ഉറപ്പുണ്ട്, ഈ ക്വസ്റ്റ്യൻ ഈ പരീക്ഷയ്ക്കും കാണും ഉറപ്പ്. ഇത്ര പറഞ്ഞു പഠിച്ചോളാം. അപ്പൊ ഞാൻ കുറച്ച് പറഞ്ഞില്ല. അപ്പോൾ എല്ലാ
ഏറ്റവും വലിയ ആചാര്യനാണ് ബുദ്ധിസം എന്ന് പറയുന്ന ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങളിലുള്ളതാണ് ബുദ്ധിസം ബുദ്ധിസത്തിന്റെ ആചാര്യമാണ് ആചാര്യനാണ് ലോർഡ് ബുദ്ധ ഓക്കെ ബുദ്ധദേവനെ കണ്ടിട്ടില്ലാത്ത നോക്കുകയാണ് ബുദ്ധ ബുദ്ധദേവന്റെ അവരുടെ പറഞ്ഞ വിഹാം ബുദ്ധ വിഹാം എന്നാണ് പറയുന്നത് നമ്മളിവിടെ കന്യാകുമാരി വിവേകാനന്ദ പറഞ്ഞിട്ടുള്ള ബുദ്ധ വിഹാരകുമാരി ഗൗതം ബുദ്ധ വാസിച്ചു ശ്രീ ബുദ്ധദേവ ദിവസം ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ അടുത്തറയിലിരുന്ന് തപസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്രാഹ്മണ അദ്ദേഹത്തെ ചീത്ത പറഞ്ഞു ബ്രാഹ്മണ ടൗട്ട് ബുദ്ധ റെസിപ്രോക്കേറ്റ് ദി സെയിം ആണ് താൻ പറഞ്ഞതിന്റെ ഒരേ കുപ്പേരിയായിട്ട് തിരിച്ചു പറയാൻ വിചാരിച്ചു പക്ഷെ ബുദ്ധനൊന്നും ഇല്ല ഒത്തിരി നേരം കടന്നു ബ്രാഹ്മണൻ ചീത്ത വെച്ചു പക്ഷേ ബുദ്ധദേവൻ ഒന്നും ഇല്ല ഞാൻ ബ്രാഹ്മണൻ ഇപ്പം മേടിച്ചു വീണ്ടും അയാൾ ഉദ്ദേശിച്ചു ഇയാളല്ല പാറ്റ് പിടിച്ചു ഇരിക്കണം ഈ പറയുന്നത് എഴുതുന്നില്ല മറ്റേതാ മറ്റേതാണ് വിളിക്കുന്നത് ഈ ഹാർട്ട് മോർ അഡ്വാൻസ് ബുദ്ധ വാസ്തവാണെങ്കിൽ മൂൾ അൺമോൾ അച്ഛൻ ഇതെല്ലാം പറയും അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു അനുകമ്പയും ലക്ഷണമാണ് കമ്പാഷൻ അൾട്ടിമേറ്റ് ഗ്രാമ കൈയടപ്പിസ് അവസാനം ബുദ്ധദേവനെ ചീത്ത പറഞ്ഞ് 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 പറഞ്ഞത് അവസാനം ബ്രാഹ്മണിന്റെ വായിലെ വെള്ളം വെച്ച് അദ്ദേഹം മടുത്തു ഈ ആസ്തി ഞാൻ ഇത്രേ നേരം അദ്ദേഹം നിങ്ങളെ ചീത്ത പറഞ്ഞു നിങ്ങൾ ഒന്നാമത്തെ പോലും പറയാൻ പ്രതീക്ഷിക്കില്ല അതെന്നു പറഞ്ഞു അപ്പൊ ബുദ്ധം പറഞ്ഞു മാറ്റി ഐ ഹാവ് നോട്ട് അക്സെപ്റ്റഡ് എ സിംഗിൾ അഡ്വൈസ് നിങ്ങൾ ശരിയാണ് ഇത്തിരി നേരം എന്റെ ചീത്ത പറഞ്ഞു താങ്കൾ എന്തെല്ലാം ചീത്ത പറഞ്ഞു ഞാൻ അതിലൊരു ചീത്ത പോയി സ്വീകരിച്ചു ഞാൻ സ്വീകരിച്ചെങ്കിൽ മാത്രം ഞാൻ മറുപടി പറഞ്ഞു ഞാൻ താങ്കളെ പറഞ്ഞത് സ്വീകരിച്ചേ ഇല്ല നാ ബ്രാഹ്മൺ വാസ് നെവർ പസിൽഡ് ഹി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ താങ്കളുടെ ബുദ്ധ ലുക്കിംഗ് ഇൻ ഹിസ് ഡിസ്റ്റർബ് ഹിസ് ബ്രാഹ്മൺ ബുദ്ധ എക്സ്പ്ലെയിൻ ഡിയർ ബ്രദർ സപ്പോസ് യു ഡു ഹാവ് സം പോയിന്റ്സ് ടു സംബഡി defiant does not accept them with whom will these points remain yani udaharanam parayan buddhadevan parna ramanonde thaanu korche naanayangal oralla kai kodukku adil oru naanayam polum aa manushyan sikirichillengil aa naanayathil endu sambhavikkum paru aa naanay ende kai thani adha sambhavichu thaanu oru baadu thonnu naan adu oru cheetha polum sikirichilla appo cheetheyke endi thangala kai thani naanay polum With a meaningful smile on his face, Buddha said, "Now you are right. The same has happened with your abuses. You came here and hurled abuse to me, but I have not accepted a single abuse from you. Hence, all those abuses remain with you only. So there is no reason to argue." But Ningal Paranya, Chitra Lella Ningal Lai, Nyanindra Nikoda Nanda Goyi, Nyanindra Nishitam, Nyanindra Nishitam, Nyanindra Nishitam. The Brahmin remained speechless. He was ashamed to be speaking. And begged for Buddha's forgiveness. ഈ സംഭവം രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് സെൻഡ് ചെയ്യാൻ നിങ്ങളത് കുട്ടികളോട് എഴുതി കൊടുക്കുക വൺ ടു ഓക്കെ നെക്സ്റ്റ് ലെസൺ ഈസ് 14 ആണ് നോബൽ ത്രീ ഫോൾഡ് പാത്ത് പ്ലീസ് പ്ലീസ് കം ഫ്രം വിധി ബിനോ സ്പീക്കിംഗ് വിതൗട്ട് സമാധാനം കൊടുക്കുന്നത് അകത്തുനിന്നാണ് പുറത്തുനിന്നാണ് അകത്ത് സമാധാനം ഇല്ലാത്ത ഒരാൾക്ക് പുറത്ത് സമാധാനം ഉണ്ടാകും സമാധാനം പുറത്തുനിന്ന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അകത്തുനിന്ന് നമ്മുടെ ഉള്ളിൽ സമാധാനം ഉണ്ടെങ്കിൽ സമാധാനം കിട്ടത്തുള്ളൂ ഗൗതം ബുദ്ധ വാസ് എൻലൈറ്റൻഡ് സോൾ ഹൂ വാക്കഡ് റിലൻറ്റ്ലെസ്ലി ടു ദി അപ്ലിക്യുമെന്റ് ഓഫ് ഹ്യൂമൻ കൈൻഡ് മനുഷ്യന്റെ ഉദ്ധാരണത്തിന് വേണ്ടി മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി അക്ഷീണ പ്രയത്നിച്ച ഒരാത്മാവായിരുന്നു ശ്രീബുദ്ധ മഹാദേവൻ അദ്ദേഹത്തിന് ബീഹാറിലെ ബുദ്ധ ഗയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മരത്തിന് ചുവട്ടിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് വെളിപാട് കിട്ടിയത് അവിടെ പിന്നീട് അശോകചക്രവർത്തി വലിയൊരു സ്തൂപം നടത്തിയിട്ടുണ്ട് അതാണ് അശോകാവില്ല അതിന് മുകളിലാണ് സത്യം നിർവചിക്കുക എന്ന് പറയുന്ന നമ്മുടെ ലൈവ് ക്യാരക്ടർ ഇവിടെ നിന്നാണ് നമ്മുടെ എംബ്ലം എഴുതിയിരിക്കുന്നത് ഇപ്പോഴും അവിടെയുണ്ട് പിന്നെ 320 നീളത്തിലുള്ള ലൈവ് ക്യാപിറ്റലിന്റെ മുകളിൽ ബുദ്ധദേവന്റെ വാക്കുകളാണ് സത്യം നിർവചിക്കുന്നത് മുണ്ടകോപനിഷത്തിന്റെ വാക്കുകളാണ് അപ്പോൾ ശ്രീബുദ്ധൻ മനുഷ്യന്റെ ഉദാഹരണത്തിൽ ഒത്തിരി കാര്യം ചെയ്യുക അദ്ദേഹം മനുഷ്യൻ ചെയ്ത പ്രൊമോട്ടിംഗ് ഹാപ്പി ഹാർമോണിയസ് ലൈഫ് ബോത്ത് ഫോർ ദി ഇൻഡിവിജ്വൽ ആൻഡ് ദി സൊസൈറ്റി
വ്യക്തിക്കും സമൂഹത്തിനും സൗഹൃദപരമായിട്ടുള്ള നല്ലൊരു ജീവിതം ലഭിക്കാൻ വേണ്ടി എട്ട് ജീവിത പഠിത്താരങ്ങളെ കുറിച്ച് ബുദ്ധദേവൻ പറഞ്ഞിട്ടുണ്ട്. നിർദ്ദേശിക്കുക ശ്രീബുദ്ധൻ പറഞ്ഞ എട്ട് വഴിത്താരങ്ങൾ, പോകേണ്ട എട്ട്, മനുഷ്യർ സഞ്ചരിക്കേണ്ട എട്ട് വഴിത്താരങ്ങൾ, നമ്മുടെ റോഡ് വഴിത്താരം. ഒരു തരത്തിൽ ഒരു പുലി പിടിച്ച് കളിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ കല്ല് ബാക്കിയിട്ടുള്ള കല്ലിന് മുകളിൽ തന്നെ ഉണ്ടാവും, അത് വഴിത്താരം അല്ലേ? അല്ലെങ്കിൽ പുല്ല് പിടിച്ചിരുന്ന സ്ഥലത്ത് പുല്ല് വെട്ടി ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനെ വഴിത്താരം. അപ്പോൾ എയ്റ്റ് ഫോൾഡ് എട്ട് വഴിത്താരങ്ങളെ കുറിച്ച് അത് മൂന്നായിട്ട് ഇരിക്കാം. ഒന്ന് എത്തിക്കലാണ്, മറ്റേത് മെന്റലാണ്, മൂന്ന് നിശ്ചയമാണ്. എത്തിക്കൽ എന്ന് പറഞ്ഞാൽ സ്വഭാവം, നമ്മുടെ സ്വഭാവം പെരുമാറ്റം. രണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസിക ചിന്ത, നമ്മുടെ മനസ്സെങ്ങനെയാണ്. മൂന്നാമത്തേത് നമുക്ക് വിശ്വം, എന്തുമാത്രം ഞാനുണ്ട്, ദൈവത്തെ കുറിച്ച് എന്തുമാത്രം നമുക്ക് അറിയാം, നാം എത്ര എത്ര ഏത് രീതിയിൽ ദൈവഭക്തനാണ്. ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്നാണ് ഈ എട്ട് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ഒന്നാമത്തേത് എത്തിക്കൽ കോണ്ടാക്ട്, പെരുമാറ്റം, സ്വഭാവം. നിങ്ങൾ സ്നേഹമുണ്ടോ, നിങ്ങൾ കൊടുക്കുവോ, പങ്കിടുവോ, ഷെയർ ചെയ്യുവോ, ഇതൊക്കെയാണ് എത്തിക്കൽ എന്നുള്ള വാക്കും കേട്ടുണ്ട് കേട്ടോ. ധർമ്മശാസ്ത്രവും വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ ധർമ്മം, ധർമ്മം, ധർമ്മശാസ്ത്രം. ഓക്കെ, അപ്പോൾ എട്ട് പാർട്ട് പഠിക്കണം. ഇത് എട്ടിന് നമ്പർ എഴുതിയാൽ പോലും പറഞ്ഞു മാത്രമാണ്, ഇത് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം ഓരോന്ന് എന്നാണ് പറഞ്ഞത് മനസ്സിലാക്കാൻ ഞാൻ മലയാളം മലയാളം വായിക്കാൻ ഇത് എന്നാണ് മനസ്സിലാക്കും. ഇത് നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്താണ് ഓരോന്നും എഴുതി ഒന്നവരുടെ വായന എക്സ്പ്ലെയിൻ ചെയ്യണം. ഇങ്ങനെ എട്ടെന്ന് എഴുതിയാൽ മതി പത്ത് മാർക്കും. ഓക്കെ, ചിലപ്പോൾ അതിൽ കൂടി മാർക്ക് മെസ്സേജ് തോന്നുന്നില്ല, അത് പ്രകാശത്തില്ല. എന്തായാലും ഉണ്ടാകും മാത്രം, ഏതെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറുള്ള ദിവസത്തിന് ഈ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പേപ്പറില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഉറപ്പുറപ്പുറപ്പു 100% ഉറപ്പുറപ്പ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാകും പഠിച്ചു. ഓക്കെ, ഇപ്പൊ നമുക്ക് എട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ട് ഒന്നാമത്തെ റൈറ്റ് സ്പീച്ച്, അതായത് ശരിയായ സംസാരം, മീൻസ് അബ്സ്റ്റെയിൻ ഫ്രം ചെറ്റിംഗ് ലൈക്സ് റൂഡ് ആൻഡ് ഇംപ്ലൈറ്റ് ലാംഗ്വേജ് ആൻഡ് യൂസസ്. മൂന്ന് കാര്യങ്ങൾ, ഒന്ന് നമ്മൾ കളവ് പറയരുത്, പിന്നെ മോശമായ ഉപവിഷ്ടമായ വാക്കുകൾ ഉപയോഗിക്കരുത്, ഒരിക്കലും ഗോസിപ്പ് പറയരുത്, ഗോസിപ്പിന് അബദ്ധിയാണ് ഇല്ലാത്ത. ഈ മൂന്ന് കാര്യങ്ങൾ ഇതാണ് റൈറ്റ് സ്പീച്ച്. അപ്പൊ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഒന്ന് കള്ളം പറയരുത്, കോപിഷ്ടമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്, പിന്നെ അബദ്ധ്യാൻ പറയരുത്. ഇതാണ് റൈറ്റ് സ്പീച്ച് ശരിയായ സംസാരം. രണ്ട്, റൈറ്റ് ആക്ഷൻ ശരിയായ പ്രവർത്തനം. എന്താണ് എയിംസ് അറ്റ് പ്രൊമോട്ടിംഗ് മോറൽ ഓണറബിൾ പീസ് കോണ്ടക്ട്. നമ്മൾ പ്രവർത്തിക്കുന്ന ഓർക്കണം, നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട, പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്തിനൊക്കെയാണ്? ഒന്ന് മൊറാലിറ്റി, ധാർമ്മികത. രണ്ട്, ഓണറബിൾ, എല്ലാവരുടെ ബഹുമാനത്തോടെ. മൂന്ന്, പീസ്ഫുൾ, ശാന്തി. ഇപ്പൊ ഞാനിവിടെ പഠിപ്പിക്കുമ്പോൾ ഈ പഠിപ്പിക്കുന്ന കേൾക്കുന്നത് നിങ്ങൾക്ക് എന്തുണ്ടാകണം? ശാന്തി ഉണ്ടാകണം. അതുകൊണ്ട് ഞാൻ ബഹുമാനത്തോടെ കാര്യങ്ങൾ, ഞാനിപ്പോ ശ്രീ ബുദ്ധനോടുള്ള ബഹുമാനത്തിലാണ് സംസാരിച്ചത്, ബുദ്ധ മഹാദേവനോടുള്ള ബഹുമാനം കേട്ടോ. എന്റെ ലക്ഷ്യം നിങ്ങൾക്ക് ശാന്തി തരാതെ, ഞാൻ ഈ പഠിപ്പിക്കുന്നത് ശാന്തി കിട്ടാൻ വേണ്ടി, അല്ലാതെ മറ്റാരെ കളിയാക്കാനോ മോശക്കാരാക്കാനോ ഒന്നുമില്ല. ഇല്ലാത്തൊരു കാര്യം ഞാൻ പറയുന്നില്ല. ഇങ്ങനെയായിരിക്കണം നിങ്ങളുടെ സംസാരം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ? മൂന്നാമത്തെ റൈറ്റ് ലൈവ്ലിഹുഡ്. ലൈവ്ലിഹുഡ് എന്ന് പറഞ്ഞാൽ മീൻസ് നോ വൺ ഷുഡ് ബൈ എ ഓണർ പ്രൊഫഷൻ വിച്ച് ഈസ് ഓപ്പോസിറ്റ് ടു യുവർ ഫ്രം ബൈസ്. അതായത് ഉദാഹരണം പറഞ്ഞാൽ ഇറച്ചി വെട്ടി ജീവിക്കാം, മോഷ്ടിച്ച് ജീവിക്കാവും, പിടിച്ചു പറിച്ച് ജീവിക്കാവും, മനസ്സിലായോ? മോഷ്ടാവിന്റെ ജീവിതം ശരിയാണ്, ഗുണ്ടയുടെ ജീവിതം നല്ലതാണ് എന്നൊക്കെ ചോദിച്ചാൽ എല്ലാത്തിനും ഉത്തരം ഞാൻ നോന്ന് പറഞ്ഞു. അതാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത്. നമ്മൾ ജോലി ചെയ്ത് ജീവിക്കണം, പക്ഷെ അത് ശരിയായ ജോലി, പിടിച്ചു പറിക്കരുത്, മോഷ്ടിക്കരുത്, കളഞ്ഞു. ഇപ്പം സിഗരറ്റ് വിറ്റ് ഒരിക്കലും ജീവിക്കരുത്, സിഗരറ്റ് എല്ലാവരും നശിപ്പിക്കും. മദ്യം വിറ്റ് ജീവിക്കരുത്, മദ്യം എല്ലാവരും നശിപ്പിക്കും കേട്ടോ. അപ്പൊ ഇതുപോലെ ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് കാണിക്കുന്നത് പോലെ, മോദി ഗവൺമെന്റ് കാണിക്കുന്നത് പോലെ 20 രൂപയ്ക്ക് കിട്ടുന്ന സാധനം 90 രൂപയ്ക്ക് വിറ്റ് മനുഷ്യനെ കബളിപ്പിക്കുക, കൊള്ളലാക്കുണ്ടാക്കുക, അതൊരിക്കലും ധർമ്മഭാവമില്ല. അയാൾ പറയും വെറും കള്ളത്തരങ്ങൾ, അയാൾ പോകും പച്ച കളവേ പറയുന്നത്. ഈ ഇന്ത്യയിലെ വിശോഭ കോടക്കണക്കിന് മനുഷ്യന്റെ, അതായത് കഴിഞ്ഞ മുമ്പത്തെ മാസം 601 രൂപയ്ക്ക് മേടിച്ച ഗ്യാസ് കഴിഞ്ഞ മാസം ഞാൻ 701 രൂപയ്ക്ക് വാങ്ങിച്ചു. ഇന്ന് ഗ്യാസ് പത്തി കിടപ്പുണ്ട്, ഗ്യാസിന് വില 801 രൂപ. 2 മാസം 200 രൂപ കൂടി, 2 മാസം കൂടെ നമുക്ക് 200 രൂപ ശമ്പളം കൊടുത്തില്ല, പിന്നെ നമ്മൾ 200 രൂപ എവിടുന്ന് കൊടുക്കും? അയാൾ കളർ ഒരു സംശയം. ഇതാണ് റൈറ്റ് ലൈവ്ലിഹുഡ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായി,
നെക്സ്റ്റ് മെന്റൽ ഡിസിപ്ലിൻ ആണ് മാനസികമാണ് ഇത് കെട്ടിപ്പടിക്കാൻ മാത്രമേ ഉള്ളൂ എട്ടെണ്ണമായിട്ട് എന്നാൽ കെട്ടാ അടുത്ത റൈറ്റ് ടു ഫണ്ട് അതായത് ശരിയായ മനസ്സിന്റെ മോശമായ അവസ്ഥ മനസ്സിന്റെ വിദ്വേഷത്തെ നമ്മൾ ഇല്ലാതാക്കുക വിദ്വേഷം വെച്ചിട്ടില്ല നമുക്ക് ആരോട് ബഹുമാനം ഉണ്ടാവില്ല നമുക്കൊരിക്കലും സന്തോഷം ഉണ്ടാവില്ല അപ്പനോട് അമ്മയോട് ദേഷ്യം സ്കൂൾ തുറക്കാത്തവരോട് ഗവൺമെന്റ് ദേഷ്യം ടീച്ചേഴ്സിനോട് ദേഷ്യം കൂടെ ഉള്ളവരോട് ദേഷ്യം ഒരിക്കലും ശാന്തി കിട്ടത്തില്ല അതുകൊണ്ട് ആ വിദ്വേഷത്തെ ഇല്ലാതാക്കുക കളയണം ഇതാണ് സ്ത്രീകൃതങ്ങൾ അഞ്ച് റൈറ്റ് മൈൻഡ്ഫുൾനെസ് റൈറ്റ് മൈൻഡ്ഫുൾനെസ് ശരീരം മനസ്സ് ചിന്തകൾ മുതലായവയെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാട് മൂന്ന് കാര്യങ്ങൾ ശരീരം മനസ്സ് ഇസ് എനർജറ്റിക് ഈസ് ദ ഡെലിറ്റ് അവയർനെസ് ആക്ടിവിറ്റീസ് ഓഫ് ദ ബോഡി മൈൻഡ് ആൻഡ് തോട്ട്സ് നമ്മുടെ ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ് പോകുന്നത് ഇതേക്കുറിച്ച് ശരിയായ അവബോധം നമുക്കുണ്ടാകണം മനസ്സിലായി ഓരോരുത്തർക്കും ഉണ്ടാകണം എങ്കിലും നമ്മുടെ ജീവിതം ശരിയാകും ഇതാണ് പറയുന്നത് കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ശ്രദ്ധ അതിന് ഏറ്റവും നല്ല ഭാഗം ജീവിതം എന്ന് പറഞ്ഞാൽ ധ്യാനം മെഡിറ്റേഷൻ ഈസ് എ പ്രാക്ടീസ് ഓഫ് മെഡിറ്റേഷൻ ലീഡ്സ് ടു ദ മൈൻഡ് ടു സ്പീക്ക് ഓഫ് ജോയ് ആൻഡ് ഹാപ്പിനെസ് നമ്മുടെ മനസ്സിൽ സന്തോഷ സമാധാനമാണ് ഏറ്റവും നല്ല ഭാഗം ധ്യാനം രാവിലെ പ്രാർത്ഥിച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ അല്ലെങ്കിൽ രാത്രിക്ക് സമയം കിട്ടുന്നെങ്കിൽ ഞാനൊക്കെ ആണെങ്കിൽ തിന്നെ പോയി രാത്രി ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടന്നു നല്ല ഓക്സിജനും കിട്ടും നല്ല തണുപ്പായിരിക്കും വൃക്ഷങ്ങളെല്ലാം രാത്രിയിൽ ഓക്സിജൻ പുറത്തേക്ക് വിടും കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുന്ന സമയ രാത്രി നമുക്ക് നല്ല ഓക്സിജൻ കിട്ടും നമ്മുടെ ശരീരം നമ്മുടെ ബ്ലഡ് ശുദ്ധീകരിക്കപ്പെട്ട നമ്മുടെ സ്കിന്നൊക്കെ നല്ല കളറായിരിക്കും നമ്മുടെ നല്ല ബ്ലഡാണെങ്കിൽ ശരീരം നല്ല ഇതായിരിക്കും സ്കിന്നൊക്കെ നല്ല ഓക്കെ അപ്പം മെഡിറ്റേഷൻ എല്ലാവർക്കും നിങ്ങളെ നേരത്തെ മെഡിറ്റേഷനെ കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട് അറിയാം നെക്സ്റ്റ് അടുത്തതാണ് വിസ്ഡം ജ്ഞാനം ജ്ഞാനവഴി അപ്പോൾ ജ്ഞാനവഴി വിസ്ഡം വിസ്ഡത്തിൽ നമുക്ക് നോക്കാം വിസ്ഡത്തിൽ ഏതൊക്കെയാണ് ഓക്കെ നല്ല ചിന്ത നമ്മുടെ ചിന്ത നല്ലതായിരിക്കും ചിന്ത മോശമാണെങ്കിൽ ഡിനോട്സ് ദ തോട്ട്സ് ഓഫ് സെൽഫ്ലെസ് ഡിറ്റാച്ച്മെന്റ് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ വിധേയത്വം ഡിറ്റാച്ച്മെന്റ് നമുക്ക് ആരോഗ്യത്തിന് വിധേയത്വം ആരെയും ആശ്രയിച്ച് കഴിയാതെ സ്വയമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക സ്നേഹവും അക്രമം കഴിയും അക്രമം ഒരിക്കലും വരുന്നത് ഇതാണ് വൈദ്യത്തോട് ശരിയായ ചിന്ത അക്രമം വെളുത്ത് സ്നേഹത്തിലൂടെ ആരോടും കഥയിൽ കഴിയുന്ന വിധേയപ്പെടാതെ ജീവിക്കുക സ്വതന്ത്രമായി ജീവിക്കുക ദെൻ ലാസ്റ്റ് വൺ റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് എട്ടാമത്തെ റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് ശരിക്കും ജീവിതത്തെ കുറിച്ചുള്ള നല്ല മനസ്സിലാക്കുക ജീവിതത്തിലെ കഷ്ടപ്പാട് റെഫ്രഷ് ദ നോളജ് ഹൗ ടു എൻ സഫർ ജീവിതത്തിലെ കഷ്ടപ്പാട് ദുരിതങ്ങൾ ഇപ്പൊ നിങ്ങൾ ചിലര് അഞ്ചാം ക്ലാസ്സുകാർ ചിന്തിക്കും അയ്യോ ഈ പരീക്ഷ എങ്ങനെ എഴുതും 80 മാർക്കാണ് എന്ത് ചെയ്യും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെ ചിന്തിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളതാണ് ഞാനിപ്പോൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ ബാക്കി 10 മാർക്കിന് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതും നേരിടണമെന്ന് ഞാൻ പറഞ്ഞു ഇതിൽ എഴുതിയിരിക്കുന്ന ഉദ്ദേശിച്ചെങ്കിൽ ഞാനെനിക്ക് 11 ഉദ്ദേശിച്ചാൽ 10 മാർക്ക് കുറവാണ് അതിനനുസരിച്ച് പോകാൻ 10 മാർക്കായി കഴിഞ്ഞു 80 10 കിട്ടി കഴിഞ്ഞു പോരെ ഇതുപോലെ ചെയ്താൽ മതി ഒരു പ്രയാസമില്ല ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇതൊക്കെ ചെയ്തു തീർക്കാം തീർച്ചയായിട്ടും ഞാൻ ലെസൺ മൊത്തം അയക്കാം അതുപോലെ ഇതിൻ്റെ ഇന്നത്തെ ആൻസറുകൾ സെൻഡ് ചെയ്യുന്നുണ്ട് എഴുതി പഠിച്ചോ എടുക്കരാവും ഒരു 1-2 ക്വസ്റ്റ്യൻ പേപ്പറോട് ഞാൻ അടുത്ത ക്ലാസ് ചെയ്യാം ഓക്കെ ഓക്കെ താങ്ക്സ്